പെയിന്റ് ചെയ്തിട്ട് നാലോ അതിലധികമോ വർഷങ്ങളായ കേരളത്തിലെ മിക്ക വീടുകളും നേരിടുന്ന ഒരു പ്രധാന പ്രശ്നമാണ് വെള്ളം അകത്ത് കയറിയിട്ട് പെയിന്റും പുട്ടിയും പൊളിഞ്ഞു പോരുക എന്നുള്ളത്. ഇതൊക്കെ മനോഹരമായി റീപെയിന്റ് ചെയ്ത് ഇനി ഒരിക്കലും പൊളിഞ്ഞു പോരാത്ത രീതിയിലാക്കാവുന്നതാണ്. അതുപോലെ പായൽ കയറിയ ടെറസൊക്കെ പായൽ റിമൂവ് ചെയ്ത് വാട്ടർ പ്രൂഫിംഗ് ആയിട്ട് 7-8 വർഷം വാറണ്ടിയോട് കൂടി വാട്ടർ പ്രൂഫ് ചെയ്യാവുന്നതാണ്. വിൻറ്റേജ് വൈബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പഴയ വീടുകളും അല്ലെങ്കിൽ പഴയ കോൺക്രീറ്റ് കെട്ടിടങ്ങളും പുതിയ കെട്ടിടങ്ങളും ഒക്കെ നേരിടുന്ന ഒരു പ്രധാന പ്രശ്നമാണ് കോൺക്രീറ്റിലെ ചോർച്ച. വെള്ളം അകത്ത് കയറി, മഴക്കാലത്ത് വെള്ളം അകത്ത് കയറി, അല്ലെ പായലിൻ്റെ ഇടയിലൂടെ വെള്ളം അകത്ത് കയറി ഭിത്തിയും ഒക്കെ നനയുകയോ അല്ലെങ്കിൽ ചോരുകയോ അല്ലെങ്കിൽ പുട്ടിയും പെയിൻറ്റും പൊളിഞ്ഞു പോരുകയോ ഒക്കെ ചെയ്യുന്ന ഒരവസ്ഥ ഇന്ന് എല്ലായിടത്തും സുപരിചിതമാണ്. അതുപോലെ ടെറസിൽ ഇതുപോലെ പായലുകളൊക്കെ പിടിച്ച് ഈ പായലിനിടയിലൂടെ എപ്പോഴും നനവ് നിന്ന് പായലിനിടയിലൂടെ വെള്ളം അകത്ത് കയറി കോൺക്രീറ്റിനെ ബ്രേക്ക് ചെയ്യുക അല്ലെങ്കിൽ കോൺക്രീറ്റിന് കമ്പി തുരുമ്പ് എടുക്കുക, ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളും ഇന്ന് നേരിടുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതിനൊരു സൊല്യൂഷനാണ് ഈ റൂഫ് സീൽ ചെയ്യുക എന്നുള്ളത്. ഏഷ്യൻ പെയിൻറ്റും അതുപോലെ ഡോക്ടർ ഫിക്സിറ്റ് അതുപോലെ എല്ലാ പെയിൻറ്റ് കമ്പനികളും റൂഫ് സീൽ ചെയ്യാനുള്ള ഓരോ കോമ്പൗണ്ട് ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡോക്ടർ ഫിക്സിറ്റിൻ്റെ റൂഫ് സീൽ എന്ന് പറഞ്ഞ 7 വർഷം വാറണ്ടിയോട് കൂടിയുള്ള ഒരു പ്രോഡക്റ്റിനെയാണ് പരിചയപ്പെടുത്തുന്നത്. ആ ഒരു പ്രോഡക്റ്റ് വെച്ചിട്ട് ഇതേപോലെ പായൽ പിടിച്ച് കിടക്കുന്ന ഒരു ടെറസിനെ ക്ലീൻ ചെയ്ത് നമ്മൾ ആ കോമ്പൗണ്ട്സ് അപ്ലൈ ചെയ്ത് അത് അപ്ലൈ ചെയ്യാനായിട്ട് ഒരുപാട് സ്റ്റെപ്സുകളുണ്ട്. അതൊക്കെ നമ്മൾ വിശദമായിട്ട് ഈ വീഡിയോയിൽ പറയുന്നതാണ്. അപ്പോൾ അങ്ങനെ ചെയ്ത് ഇതേപോലെ വൃത്തികേടായിട്ട് വെള്ളം ലീക്ക് ചെയ്യുന്ന ഒരു ടെറസിനെ എങ്ങനെ വളരെ മനോഹരമായി ഒരു ഒരു സ്പേസാക്കി അത് യൂട്ടിലൈസ് ചെയ്യാം, അതുപോലെ ആ ലീക്കിങ്ങിനെ സ്റ്റോപ്പ് ചെയ്യാം എന്ന് വിശദമായിട്ട് പറയുന്നതാണ് ഈ വീഡിയോ. ആദ്യം തന്നെ പായൽ പിടിച്ചെടുക്കുന്ന ആ ഒരു സർഫസിനെ നമ്മൾ ഒരു പവർ വാഷ് അല്ല പ്രഷർ വാഷ് വെച്ച് പായൽ നല്ലപോലെ റിമൂവ് ചെയ്യുക. പ്രഷർ വാഷൊക്കെ വെച്ച് പായൽ റിമൂവ് ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും കുറച്ച് സിമെൻറ്റൊക്കെ പൊളിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്, പ്രത്യേകിച്ച് പഴയ കെട്ടിടങ്ങളാണെങ്കിൽ. അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നിങ്ങൾ പായൽ ഒക്കെ റിമൂവ് ചെയ്തതിന് ശേഷം ആദ്യം തന്നെ ഇതുപോലെ അടർന്നു പോയ പീസുകൾ അല്ലെങ്കിൽ വിള്ളലുള്ള ഭാഗങ്ങളൊക്കെ ഇപ്പം നമ്മൾ ഇവിടെ കാണുന്നത് പോലെ സിമെൻറ്റ് കലക്കി ഗ്രൗട്ട് ആക്കി, അതായത് പാറപ്പൊടിയോ മണലോ ഉപയോഗിക്കാതെ സിമെൻറ്റ് മാത്രം കലക്കി അങ്ങനെയുള്ള ആ ഗ്യാപ്പുകൾ ഫില്ല് ചെയ്യുക അല്ലെങ്കിൽ ആ ക്രാക്കുകളെല്ലാം ഫില്ല് ചെയ്യുക. അതിനുശേഷം മാത്രമേ നമ്മൾ ഈ കോമ്പൗണ്ട് അപ്ലൈ ചെയ്യാവുള്ളൂ. കാരണം അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് കോമ്പൗണ്ട് അവിടെ വേണ്ടി വരും. അതുമാത്രമല്ല ആ ക്രാക്കുകളിൽ വീണ്ടും ക്രാക്കുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് എവിടെയൊക്കെ പഴയ വീടുകൾ ചെയ്യുന്നവർ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, എവിടെയൊക്കെ വിള്ളലുകളോ പൊട്ടലുകളോ ഉണ്ടെങ്കിൽ അതൊക്കെ ആദ്യം തന്നെ സിമെൻറ്റ് ചെയ്ത് പ്രോപ്പറായിട്ട് അടയ്ക്കുക. അതിനുശേഷം ഇതേപോലെ കരികിലൊക്കെ മാറ്റി അവിടെ നല്ലതുപോലെ ഉണങ്ങാനായിട്ട് അനുവദിക്കുക. അതുപോലെ മറ്റൊരു ടിപ്പ് എനിക്ക് പറഞ്ഞുതരാനുള്ളത്, ഇതുപോലെ ഓടിട്ട വീട് പിന്നീട് പണിതപ്പോൾ അത് അതിൻ്റെ പുറകിലേക്കോ മറ്റോ കോൺക്രീറ്റ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ, വാർക്ക ആയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഇങ്ങനെയൊരു പോർഷൻ കണ്ടിട്ടുണ്ടാവും. അതായത് വാർക്കയിലേക്ക് ഓടിൻ്റെ സ്ലോപ്പ് വന്ന് ചേരുന്ന ഒരു ഭാഗം. അപ്പോൾ ഇവിടെ നേരിടുന്ന ഒരു പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ഓടിൻ്റെ അടിയിലൂടെ കരികിലയും മറ്റും കാറ്റ് വരുമ്പോൾ, കരികിലയോ അല്ലെങ്കിൽ മഴ പെയ്യുമ്പോൾ കാറ്റും കൂടി ഉണ്ടെങ്കിൽ വെള്ളമോ അടിച്ചകത്തേക്ക് കയറാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ടാണ് ഈ ഒരു കാര്യം നമ്മൾ ചെയ്തിരിക്കുന്നത്. ഏറ്റവും അടിയിലെ പട്ടികയിൽ നിന്നും ഒരു അലുമിനിയം ഒരടി വീതിയുള്ള ഒരു അലുമിനിയം തകിട് നമ്മൾ ആ പട്ടികയിലേക്ക് അടിച്ച് ചേർക്കുന്നു. അതിൻ്റെ മറ്റേ അറ്റം വാർക്കയിലേക്ക് മുട്ടിച്ച് താഴെ സിമെൻറ്റ് ചെയ്യുന്നു. അപ്പോൾ രണ്ട് ഗുണമാണ് ഇതിനുള്ളത്. ഒന്ന്, കരികല അകത്ത് കയറില്ല, രണ്ട്, വെള്ളം അകത്ത് കയറില്ല. കാരണം നമ്മളിവിടെ സിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം വാട്ടർ പ്രൂഫ് ചെയ്യുമ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് കയറ്റി ചെയ്യുന്നത് കൊണ്ട് അത് ഒരു കംപ്ലീറ്റ് സെക്യൂർഡ് ആയിട്ട് കിടക്കുകയും ചെയ്യും. കേരളത്തിലെല്ലായിടത്തും അതുപോലെ കേരളത്തിന് പുറത്തും പുതിയ വീടിൻ്റെയും പഴയ വീടിൻ്റെയും പെയിൻറ്റിങ്ങും റീപെയിൻറ്റിങ്ങും അതുപോലെ വാട്ടർ പ്രൂഫിങ്ങും ഒക്കെ ചെയ്യുന്ന ബിജു ചേട്ടനാണ് ഈ വീടിൻ്റെയും വാട്ടർ പ്രൂഫിങ് ചെയ്ത് തന്നത്. നമ്മൾ ഈ എൽ ഷേപ്പിലുള്ള ടെറസും അതുപോലെ പ്രൊജക്റ്റ് ചെയ്ത് പുറത്തേക്ക് നിൽക്കുന്ന ഈ ബാത്റൂമിൻ്റെയും മുകളിലെ പായൽ മുഴുവൻ പവർ വാഷ് വെച്ച് ക്ലീൻ ചെയ്തു. ഇത് ഏകദേശം 650 സ്ക്വയർ ഫീറ്റോളം ഉണ്ട്. അപ്പോൾ ഈ 650 സ്ക്വയർ ഫീറ്റ് ആണ് നമ്മൾ വാട്ടർ പ്രൂഫ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ബിജുവിൻ്റെ നമ്പർ ഞാൻ വീഡിയോയുടെ താഴെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും റൂഫ് സീൽ അല്ല പെയിൻറ്റിങ് പരമായിട്ടോ അതുപോലെ പെയിൻറ്റിങ് റിലേറ്റ് ചെയ്ത എന്ത് വർക്കുകൾക്കും എവിടെയും വന്ന് ചെയ്യുന്നതാണ്. അപ്പം പുള്ളിനെ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്. നല്ല വർക്ക് ആയതുകൊണ്ടാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. നല്ല ഫിനിഷിങ്, അതായത് ക്വാളിറ്റിയും ഫിനിഷിങ്ങും മെയിൻ്റനൻസും എൻഷുവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ഒത്തുചേർന്ന ഒരു പെയിൻറ്റിങ് കോൺട്രാക്ടറെയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരാൾക്കാരെ നമുക്ക് കണ്ടുകിട്ടുക വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഏറ്റവും നല്ലൊരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ പെയിൻറ്റ് ചെയ്ത് കാശ് മേടിച്ച് പോവുക മാത്രമല്ല, അവരിൽ നിന്ന് വ്യത്യസ്തനായിട്ട് നമുക്ക് പിന്നീട് ഫ്യൂച്ചറിൽ എന്ത് ആവശ്യമുണ്ടെങ്കിലും ധൈര്യമായിട്ട് കോൺടാക്ട് ചെയ്യാം. അത്
ഫ്രീ ആയിട്ട് ചെയ്തു തരേണ്ട കേസാണെങ്കിൽ അങ്ങനെ വരെയും വന്ന് ചെയ്തു തരുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് അനുഭവം ഉള്ളത് കൊണ്ടാണ് നമ്മളത് റെക്കമെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾക്ക് റൂഫ് സീല് ചെയ്യേണ്ട ഏരിയ. അപ്പോൾ ഇന്ന് വെയിൽ ഇത്തിരി കുറവാണ്, അപ്പോൾ നമുക്ക് നല്ലതുപോലെ ഉണങ്ങണം, അതൊരു മസ്റ്റാണ്. കാരണം ഈ നമ്മൾ വാട്ടർ പവർ വാഷ് അടിച്ച് കഴിയുമ്പോൾ അതിൽ കുറച്ച് കുറച്ച് പായലുകളൊക്കെ അവിടെ കിടക്കും. അപ്പോൾ അതൊക്കെ കംപ്ലീറ്റ് നമുക്ക് പോകണം. അതായത് ഇതൊരു പുതിയ കോൺക്രീറ്റ് പോലെ അത്രയും വൃത്തിയായാൽ മാത്രമേ ഉള്ളൂ നമുക്കിത് അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ ഗുണമുള്ളൂ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം കുറച്ച് പായലിൻ്റെയൊക്കെ തരികളൊക്കെ ഉണ്ട്. നമുക്ക് ഇനി ഇതെന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വെയിൽ വന്ന് നല്ലതുപോലെ ഉണങ്ങിയതിന് ശേഷം പെയിൻറ് ബ്രഷിന് ഇതടിച്ച് ക്ലീൻ ആക്കണം. അതുപോലെ വൃത്തിയാവണം ഈ ടെറസ്. അപ്പോൾ നേരത്തെ ഇത് ടെറസ് എങ്ങനെയാണ് കിടന്നതെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഇപ്പോൾ ഇതെങ്ങനെയാണ് കിടക്കുന്നത്? ഇത് ഇപ്പോഴും ഇത് ഇതിൻ്റെ ക്ലീനിങ് കംപ്ലീറ്റ് ആയിട്ടില്ല. അപ്പോൾ ഇതിൽ കൂടുതൽ ഇത് വൃത്തിയാകാനുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഇത് അത് ആദ്യം ക്ലീൻ ചെയ്യേണ്ടത്. പവർ വാഷിനടിച്ച് അതുപോലെ ഉണങ്ങിയതിന് ശേഷം പെയിൻറ് ബ്രഷിനടിച്ച് ഇത് കംപ്ലീറ്റ് ക്ലീൻ ചെയ്യും. അതിനുശേഷം ഇപ്പോൾ ഇവിടെയാണ് നമ്മൾ വാട്ടർ പ്രൂഫ് ചെയ്യുന്നത് എങ്കിലും നമ്മൾ ഏകദേശം ഈ പാരപെറ്റിൻ്റെ ഒരു ഇത്രയും ഒരു പകുതിയോളം മടക്കി അല്ലെങ്കിൽ കയറ്റി കവർ ചെയ്തായിരിക്കും ഇത് വാട്ടർ പ്രൂഫ് ചെയ്യുന്നത്. കാരണം നമ്മളിത് തൊട്ട് താഴെ മാത്രം ചെയ്ത് കഴിഞ്ഞാൽ ഇതിലെ വെള്ളം ഇറങ്ങാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഏകദേശം ഒരു പകുതിയോളം ഉയർത്തിയായിരിക്കും വാട്ടർ പ്രൂഫ് ചെയ്യുന്നത്. അങ്ങനെ പായൽ റിമൂവ് ചെയ്ത് നല്ലതുപോലെ ഉണക്കി കരികളെയും മറ്റും ക്ലീൻ ചെയ്ത് കിടക്കുന്ന ഈ സർഫസിലേക്ക് ഇനി നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത് വൈറ്റ് സിമെൻറ്റാണ്. ഈ വൈറ്റ് സിമെൻറ്റിലേക്ക് ഡോക്ടർ ഫിക്സിറ്റിൻ്റെ സൂപ്പർ ലാറ്റക്സ് എന്ന് പറയുന്ന ഒരു ലിക്വിഡ് ഉണ്ട്. ആ ലിക്വിഡ് കമ്പോണൻറ്റ് ഒഴിച്ച് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഒന്നോ രണ്ടോ കോട്ട് വൈറ്റ് സിമെൻറ്റ് അപ്ലൈ ചെയ്യുകയാണ്. വൈറ്റ് സിമെൻറ്റ് അപ്ലൈ ചെയ്യുന്നതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ നിങ്ങൾ ഈ ഉണങ്ങിയ സർഫസിലേക്ക് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരുപാട്, അതായത് ഇതൊരു പരിക്കൻ പോലെയാണ് ഈ ഒരു സർഫസ്. കാരണം നമ്മൾ പവർ വാഷ് അടിച്ചതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ടും അതുപോലെ ഇത് പഴയ വാർക്കയാണ്. അപ്പോൾ കുറേയൊക്കെ സിമെൻറ്റിൻ്റെ ഒരു കോട്ടിംഗ് ഒക്കെ പൊളിഞ്ഞു പോരാൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ ഒരു സർഫസിൻ്റെ ആ ഒരു ടെക്സ്ചർ മാറാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വൈറ്റ് സിമെൻറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ മാക്സിമം ഈ സിമെൻറ്റിൻ്റെ കണ്ണുകൾ അടയുകയും അതുപോലെ മോളിൽ പിന്നീട് നമ്മളിടുന്ന കോട്ടിങ്ങിന് ഒരു ബലം കിട്ടുകയും ചെയ്യും. വാട്ടർ മെഷിൻ പിന്നെ കെമിക്കൽ സൂപ്പർ ലാറ്റക്സ് നമ്മൾ വൈറ്റ് സിമെൻറ്റിൻ്റെ കൂടെ ചേർക്കുന്നതുകൊണ്ട് വൈറ്റ് സിമെൻറ്റ് പെട്ടെന്ന് തന്നെ ഉണങ്ങാനായിട്ട് അത് സഹായിക്കുന്നുണ്ട്. ഒരു രണ്ട് മൂന്ന് മണിക്കൂറിനുള്ളിൽ, നല്ല വെയിലുണ്ടെങ്കിൽ ഒരു മൂന്ന് മണിക്കൂറിനുള്ളിൽ ഈ വൈറ്റ് സിമെൻറ്റ് ഉണങ്ങുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ദിവസം രണ്ട് കോട്ട്, രാവിലെ ഒരു കോട്ടും വൈകുന്നേരത്തോടു കൂടി ഒരു കോട്ടും കൂടി അടിക്കാനായിട്ട് നമുക്ക് ഉപകാരമാണത്. അടുത്തതായിട്ട് ഇപ്പം നമ്മൾ വൈറ്റ് സിമെൻറ്റ് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ സർഫസിൽ വൈറ്റ് സിമെൻറ്റ് അപ്ലൈ ചെയ്യാൻ പോവാണ്. അപ്പം നമ്മൾ നല്ലതുപോലെ ഉണങ്ങി അല്ലെങ്കിൽ നല്ലതുപോലെ ചൂടേറ്റ് കിടക്കുന്ന സർഫസിലേക്ക് ഡയറക്റ്റായിട്ട് വൈറ്റ് സിമെൻറ്റ് അപ്ലൈ ചെയ്യരുത്. ആദ്യം ആ സർഫസ് ഒന്ന് നനയ്ക്കുക. ഹോസ് വെച്ചോ അല്ലെങ്കിൽ ബക്കറ്റിൽ വെള്ളം എടുത്തിട്ട് കപ്പിന് കോരി ഒഴിച്ചോ സർഫസ് ഒന്ന് നനച്ച് കൊടുക്കുക. ഒരുപാട് വെള്ളം വേണ്ട, പക്ഷേ അതൊന്ന് നനച്ച് കൊടുക്കുക. ഈ നനവിൻ്റെ മുകളിലേക്കായിരിക്കണം വൈറ്റ് സിമെൻറ്റ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ഈ നനവിൻ്റെ മുകളിലേക്ക് വൈറ്റ് സിമെൻറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ഈ നനവ് ഉണങ്ങുന്നതിനോടൊപ്പം തന്നെ വൈറ്റ് സിമെൻറ്റിൻ്റെ ആ കോട്ട് അതിലേക്ക് പറ്റി പിടിച്ചിരിക്കും. അപ്പോൾ ഒരിക്കലും ഉണങ്ങിയ ഒരു പ്രതലത്തിലേക്ക് ഡയറക്റ്റ് ആയിട്ട് വൈറ്റ് സിമെൻറ്റ് അപ്ലൈ ചെയ്യരുത്. പകരം നമ്മളൊന്ന് നനച്ചതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യുക. അതുപോലെ ഇതുപോലെയൊക്കെയുള്ള ഇപ്പോൾ ഇഷ്ടികയോ അല്ലെങ്കിൽ ഹോളോ ബ്രിക്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിന് ചുറ്റും നല്ലതുപോലെ നല്ല തിക്നെസ്സിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതുപോലെ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ പെയിൻറ് ബ്രഷിനാണ് വൈറ്റ് സിമെൻറ്റ് അപ്ലൈ ചെയ്യുന്നത്. നമുക്ക് റോളർ വെച്ചിട്ടും വൈറ്റ് സിമെൻറ്റ് അപ്ലൈ ചെയ്യാം. അപ്പോൾ അതിലേതാണ് ഏറ്റവും എളുപ്പം എന്ന് നിങ്ങൾ നോക്കുക. കാരണം അത് ഓരോ സർഫസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പോൾ ഇവിടെ ഈ പെയിൻറ് ചെയ്യുന്ന സർഫസ് ഒരു പരുക്കൻ അല്ലെങ്കിൽ റഫായിട്ടുള്ള ഒരു പ്രതലമാണ്. ഇവിടെ റോളർ അധികം വർക്കൗട്ട് ആകുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ പെയിൻറ് ബ്രഷിന് തന്നെ ഇവിടെ വൈറ്റ് സിമെൻറ്റ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ പെയിൻറ് ബ്രഷിന് വൈറ്റ് സിമെൻറ്റ് അപ്ലൈ ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം, നമുക്ക് കുറച്ച് അധികം ക്വാണ്ടിറ്റി എടുത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഫില്ല് ചെയ്ത് അടിക്കാൻ സാധിക്കും. ആദ്യത്തെ കോട്ട് തീർച്ചയായിട്ടും വളരെ നല്ലതുപോലെ ഫില്ല് ചെയ്ത് തന്നെ കൊടുക്കുക. ഒന്ന് തൂത്ത് ഇടുന്നതിന് പകരം നല്ല കട്ടിയിൽ നല്ലൊരു മിക്സ് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക.
അപ്പോൾ അങ്ങനെയുണ്ടെങ്കിൽ രണ്ടാമത്തെ കോട്ട് അടിക്കുമ്പോൾ നമുക്ക് അധികം വൈറ്റ് സിമെൻറ്റ് ചിലവാകുകയുമില്ല. അതുമാത്രമല്ല ആദ്യത്തെ കോട്ടിൽ തന്നെ ഒരു 98% ഹോളുകൾ അടഞ്ഞ് പോവുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ നല്ല തിക്കായിട്ട് തന്നെ ആദ്യത്തെ കോട്ട് അടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ആദ്യത്തെ കോട്ട് നല്ല തിക്കായിട്ട് അടിച്ചു കഴിഞ്ഞാൽ രണ്ടാമത്തെ കോട്ട് റോളർ വെച്ച് നമുക്ക് വളരെ ഈസിയായിട്ട് അടിച്ചു തീർക്കാൻ സാധിക്കും. ഈ പെയിൻറ് ബ്രഷ് വെച്ച് നമ്മൾ അടിക്കുമ്പോൾ ഒരുപാട് സമയം എടുക്കും, അത് സത്യമാണ്. പക്ഷേ ആദ്യത്തെ കോട്ടിലാണ് ഇതിൻ്റെ എല്ലാ ഇതിൻ്റെ ഫ്യൂച്ചറായിട്ടുള്ള എല്ലാ ഗുണങ്ങളും ഇരിക്കുന്നത്. ആദ്യത്തെ കോട്ട് മോശമാണെങ്കിൽ, അല്ലെങ്കിൽ നല്ലതുപോലെ മിക്സ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ നല്ലതുപോലെ അത് അടിച്ചിട്ടില്ല, വെറുതെ തൂത്ത് വിട്ടിട്ടേ ഉള്ളെങ്കിൽ അത് പിന്നീട് വരുന്ന കോട്ടിനെയും അത് ബാധിക്കും. അതുകൊണ്ട് ആദ്യത്തെ കോട്ട് സമയമെടുത്ത് വളരെ നല്ലതുപോലെ മിക്സ് ചെയ്ത് വളരെ നല്ലതുപോലെ ഉണങ്ങി അതുപോലെ വെള്ളം സ്പ്രേ ചെയ്ത് അല്ലെങ്കിൽ ആ സർഫസ് നനച്ച് വളരെ സമയമെടുത്ത് തന്നെ അപ്ലൈ ചെയ്യുക. നമ്മൾ ആദ്യത്തെ കോട്ട് വൈറ്റ് സിമെൻറ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് കാണാം പാരപ്പറ്റിലേക്ക് കുറച്ച് കയറ്റിയാണ്, അതിൻ്റെ ഏകദേശം പകുതിയോളം കയറ്റിയാണ് വൈറ്റ് സിമെൻറ്റ് പോലും നമ്മൾ അപ്ലൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഏറ്റവും കറക്റ്റായിട്ടുള്ള മാർഗ്ഗം. ഇപ്പോൾ ഇത്രയും കയറ്റി വൈറ്റ് സിമെൻറ്റ് അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് അത്രയും ഭാഗത്തെ വെള്ളം ഇറങ്ങാനുള്ള കണ്ണുകൾ എല്ലാം അടയും. അപ്പോൾ അതുകൊണ്ട് വെള്ളം ലീക്ക് ചെയ്യുന്ന ഒരു പ്രശ്നമില്ല. അതുപോലെ സമയമുണ്ടെങ്കിൽ, അതുപോലെ വൈറ്റ് സിമെൻറ്റ് ഉണ്ടെങ്കിൽ ഫുൾ പാരപ്പറ്റ് ചെയ്താലും വളരെ നല്ലതാണ്. അതുപോലെ വാട്ടർ ടാങ്കോ എന്തെങ്കിലും വരികയാണെങ്കിൽ അതിൻ്റെ ഗ്യാപ്പുകൾ മുഴുവൻ നല്ലപോലെ ഫില്ല് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോൾ രണ്ട് കോട്ട് വൈറ്റ് സിമെൻറ്റിൻ്റെ മുകളിൽ നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്ന അടുത്ത കോമ്പൗണ്ടിൻ്റെ പേരാണ് റൂഫ് സീൽ, ഡോക്ടർ ഫിക്സിറ്റിൻ്റെ റൂഫ് സീല്. ഇത് നിങ്ങൾ കാണുന്നത് പോലെ 7 വർഷമാണ് ഇതിൻ്റെ വാറണ്ടി കമ്പനി തരുന്നത്. 7 വർഷം വാറണ്ടിയുള്ള ഈ പ്രോഡക്റ്റ് രണ്ട് കോട്ടാണ് നമ്മൾ ഇനി അപ്ലൈ ചെയ്യാൻ പോകുന്നത്, അതും ഒരു തുള്ളി പോലും വെള്ളം ചേർക്കാതെ. അപ്പോൾ 650 സ്ക്വയർ ഫീറ്റ് നമുക്ക് റൂഫ് സീൽ ചെയ്യാനായിട്ട് നമുക്ക് ഇതേപോലെയുള്ള രണ്ട് ബക്കറ്റ് ആവശ്യമാണ്. ഒരു ബക്കറ്റ് 20 ലിറ്റർ ആണ്, ഏകദേശം 7500 രൂപയാണ് ഇതിൻ്റെ MRP വരുന്നത്. നമുക്ക് കടകളിൽ നിന്ന് ഒരു 5500 രൂപ മുതൽ 6500 രൂപ റേഞ്ചിൽ നമുക്കിത് ലഭിക്കുന്നതാണ്. ഇതേപോലെയുള്ള രണ്ട് ബക്കറ്റാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് അത് ഓപ്പൺ ചെയ്യാം. അതിൻ്റെ അകത്ത് വൈറ്റ് കളറിലുള്ള ഒരു കോമ്പൗണ്ടാണ്. അത് നമ്മൾ തൊട്ട് നോക്കുകയാണെങ്കിൽ ഫെവിക്കോൾ പോലെ തന്നെ ഇരിക്കും. ഫെവിക്കോളിൻ്റെ ഏകദേശം ഒരു സ്മെല്ലും അതുപോലെ ഫെവിക്കോളിൻ്റെ ഒരു ടെക്സ്ചറുമാണ് ഇതിനുള്ളത്. ഇതിൽ വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ ഇത് ഭയങ്കര ഡൈല്യൂട്ട് ആവും. പക്ഷേ നമ്മൾ ഇതൊട്ടും വെള്ളം ചേർക്കാതെ അതിൻ്റെ ഒരു റബ്ബർ ടെക്സ്ചറോട് കൂടി തന്നെയാണ് നമ്മളിത് അപ്ലൈ ചെയ്യുന്നത്. ഈ ഒരു കണ്ടൻറ്റ് എന്ന് പറയുന്നത് ഫൈബർ അടങ്ങിയിട്ടുള്ള കണ്ടൻറ്റാണ്. അതായത് ഈ ഒരു പശയിൽ അധികം ഫൈബറുണ്ട്. അപ്പോൾ ആ ഫൈബറാണ് വെള്ളത്തെ അകത്തേക്ക് കടത്താതെ തടയുന്നത്. അപ്പോൾ നമ്മൾ ഇതിൽ വെള്ളം അപ്ലൈ ചെയ്ത് അടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ഫൈബർ കണ്ടൻറ്റ് നശിച്ചു പോകാൻ ചിലപ്പോൾ സാധ്യതയുണ്ട്. അതുകൊണ്ട് പരമാവധി ഇത് വെള്ളം ചേർക്കാതെ തന്നെ നമ്മൾ അപ്ലൈ ചെയ്യുകയാണ് വേണ്ടത്. ഇതും ഒരു പെയിൻറ് ബ്രഷിന് തന്നെയാണ് ആദ്യത്തെ കോട്ട് അടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ പരമാവധി നമ്മളുടെ സിമെൻറ്റിൻ്റെ കണ്ണുകളൊക്കെ അടഞ്ഞ് നല്ലൊരു സോഫ്റ്റ് സർഫസ് കിട്ടും. രണ്ടാമത്തെ കോട്ട്, അതായത് ഒരു കോട്ട് അടിച്ചതിന് ശേഷം ഒന്നോ രണ്ടോ ദിവസം വെയിറ്റ് ചെയ്ത് നല്ലതുപോലെ ഉണങ്ങിയതിന് ശേഷം മാത്രം രണ്ടാമത്തെ കോട്ട് അടിക്കുക. രണ്ടാമത്തെ കോട്ട് അടിക്കുമ്പോൾ റോളർ ഉപയോഗിക്കാവുന്നതാണ്. അപ്പം വളരെ പെട്ടെന്ന് തന്നെ അതിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആകുന്നതാണ്. ആദ്യത്തെ കോട്ട് അടിച്ച് നല്ലതുപോലെ ഉണങ്ങിയതിന് ശേഷം പൊടിയോ അല്ലെങ്കിൽ കരികലിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം അടിച്ച് ക്ലീൻ ആക്കി ഒരു പെയിൻറ് ബ്രഷിനെ തൂത്ത് കംപ്ലീറ്റ് പൊടികൾ മാറ്റിയതിന് ശേഷം മാത്രം രണ്ടാമത്തെ കോട്ട് അപ്ലൈ ചെയ്യുക. നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ രണ്ട് ദിവസം, ആദ്യത്തെ കോട്ടിന് രണ്ട് ദിവസം ഉണങ്ങാൻ വിടുക. രണ്ടോ അതിലധികമോ ദിവസം ഉണങ്ങുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ കമ്പനി പറയുന്ന രീതിയിൽ ഇത് അടിച്ചാൽ മാത്രമേ ഉള്ളൂ വാറണ്ടി ലഭിക്കുകയുള്ളൂ എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതുപോലെ വാട്ടർ ടാങ്കോ വല്ലതും വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ താഴെ അടിവശം നല്ലതുപോലെ അവിടെ ഇത് ഈ കോമ്പൗണ്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. കാരണം വെള്ളം ഇറങ്ങാനുള്ള സകല ചാൻസ് നമ്മൾ ബ്ലോക്ക് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപ്പം വെള്ളം എതിലെയൊക്കെ ഇറങ്ങുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ അവിടെയൊക്കെ ഇത് നല്ല കട്ടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതുപോലെ ഷെയ്ഡ്, നിങ്ങളുടെ റൂഫിൻ്റെ ഷെയ്ഡിലൂടെ പൈപ്പ് വല്ലതുമൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അപ്പോൾ അവിടെ പൈപ്പ് തുളച്ചതിട്ട സമയത്ത് ചെറുതായിട്ടൊന്ന് സിമെൻറ്റ് അപ്ലൈ ചെയ്തിട്ടുണ്ടാവുള്ളൂ, അവിടെയൊക്കെ തീർച്ചയായിട്ടും ലീക്ക് ആകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഇത് നല്ല കട്ടിയിൽ തന്നെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് പരമാവധി അപ്ലൈ ചെയ്യുന്നതോടുകൂടി വെള്ളത്തിൻ്റെ വെള്ളം അകത്തേക്ക് കയറാനുള്ള എല്ലാ വഴികളും നമ്മൾ അടയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഇത് ഒരുപാട് ബാക്കി ആകാതെ, ബാക്കി ആകുന്നു എന്ന് തോന്നുവാണെങ്കിൽ വെള്ളം കയറാൻ സാധ്യതയുള്ള എല്ലാ സ്ഥലങ്ങളിലും നല്ല കട്ടിയിൽ തന്നെ ഇതിടുക. ഇത് ഉണങ്ങുന്നതനുസരിച്ച് ഇത് നല്ല കട്ടിയായി വരും. കാരണം ഇതിൻ്റെ ഫൈബർ കണ്ടൻറ്റ് ഇത് ആ സിമെൻറ്റിനോട് ചേർന്ന് നല്ല ബലത്തിലത് കിടക്കും. അപ്പോൾ ഒരു പിന്നീട് ഒരു ഒരാഴ്ച ഉണങ്ങിയതിന് ശേഷം ചൂല് വെച്ച് നമുക്ക് അടിച്ചാലൊന്നും ഇതൊന്നും ഡാമേജ് ആവില്ല, അത്രയും നല്ല ഉറപ്പാണ് ഇത് തരുന്നത്. അപ്പോൾ അതുകൊണ്ട് അടിക്കുമ്പോൾ ഇത് പരമാവധി കട്ടിയിൽ വെള്ളം ഒട്ടും ചേർക്കാതെ നല്ലതുപോലെ അടിക്കുക.
അപ്പോൾ ഇതുപോലെ നല്ല ഒരു മിൽക്കി വൈറ്റ് കളറാണ്. ഇത് ഉണങ്ങിക്കഴിയുമ്പോൾ വീണ്ടും ഭയങ്കര ഒരു വൈറ്റ് കളറാണ്. അപ്പോൾ ഇതുകൊണ്ട് തന്നെ നമുക്ക് പല അഡ്വാൻറ്റേജ് ഉണ്ട്. ചൂട് അകത്തേക്ക് കയറുന്നതിനെ ഇത് തടയും. ഇതുപോലുള്ള വെളുത്ത പ്രതലത്തിൽ തട്ടി സൂര്യപ്രകാശം റിഫ്ലക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് അകത്തേക്ക് വലിച്ചെടുക്കാതെ. അപ്പോൾ അതുകൊണ്ട് ഈ റൂഫ് സീല് അപ്ലൈ ചെയ്യുന്നതോടുകൂടി വെള്ളവും ചൂടും അകത്തേക്ക് കയറുന്നത് തടയുന്നു. അപ്പോൾ ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മുടെ മുറിക്കകം നല്ല ഒരു കൂളിംഗ് എഫക്റ്റ് എപ്പോഴും ഉണ്ടാകും, കാരണം വെയിലൊന്നും ഒട്ടും അകത്തേക്ക് കയറില്ല. നിങ്ങളുടെ പഴയ വീടിന് ചോർച്ചയുണ്ടെങ്കിൽ അത് വാട്ടർ പ്രൂഫ് ചെയ്യണം എന്ന് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ പുതിയ വീട് പെയിൻറ് ചെയ്യുകയോ വാട്ടർ പ്രൂഫ് ചെയ്യുകയോ ചെയ്യേണ്ട ആവശ്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇന്ന് പല വീടുകളും അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ് ഇതുപോലെയുള്ള ഒരു പാച്ച്. നമ്മൾ പുട്ടി ചെയ്ത് മനോഹരമാക്കിയ വീടിൻ്റെ ഏതെങ്കിലും ഒരു പോർഷൻ മാത്രം ഇതുപോലെ പൊളിഞ്ഞു പോരുന്നത്. അപ്പോൾ ഇതിനും മനോഹരമായ സൊല്യൂഷൻ ബിജിചേട്ടൻ്റെ അവൈലബിളാണ്. അപ്പോൾ ഇത്രയും ഭാഗം സാൻഡ് പേപ്പർ വെച്ച് അല്ലെങ്കിൽ മെഷീൻ പിടിച്ചത് ക്ലീൻ ആക്കിയതിന് ശേഷം അവിടെ ഡോക്ടർ ഫിക്സിറ്റിൻ്റെ ഒരു വാട്ടർ പ്രൂഫ് ചെയ്യും, അതിനുശേഷം വീണ്ടും അവിടെ പുട്ടി ചെയ്യും, അതിനുശേഷം അതിന് മുകളിൽ എമൽഷൻ അടിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ പിന്നെ ഈ ഒരു പ്രോബ്ലം ഉണ്ടാവില്ല. ഇത് ഭിത്തിയിൽ വെള്ളം ഇറങ്ങി അല്ലെങ്കിൽ നനവ് തട്ടിയിട്ടാണ് ഇതിൻ്റെ പുട്ടി പൊളിഞ്ഞു പോരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉള്ളവർക്കും ബിജേട്ടനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.